ഈ വീഡിയോക്ക് അവസാനം ഒരു പുസ്തകം കൂടി പരിചയപ്പെടാം. ദേശീയത നായാട്ടിനിറങ്ങുമ്പോൾ എന്ന പുസ്തകം. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കറി വെക്കാനുള്ള മയിലിനെ വാങ്ങാൻ ദുബായിൽ പോകുന്നു എന്ന് പറഞ്ഞുള്ള വീഡിയോ ഒരുപാട് ആളുകൾക്ക് വിഷമമുണ്ടാകാൻ കാരണമായി. എത്ര കടുത്ത പ്രതിഷേധമുയർന്നാലും മയിലിനെ കറി വെക്കുന്നതിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടും ആളുകളെ ഒരുപാട് ചുടിപ്പിച്ചു. മയിൽ ഒന്നുകിൽ കറി അല്ലെങ്കിൽ ഗ്രിൽ എന്ന് പറഞ്ഞ വീഡിയോ ഒരുപാട് വൈറലായിരുന്നു. പീലികളുള്ള മയിലിനെ തന്നെ തേടി നടത്തിയ വീഡിയോയിൽ പീലികളുള്ള മയിലിനെ കടയിൽ കണ്ടെത്തുകയും വില പറഞ്ഞ് ഉറപ്പിക്കുന്നതായും കാണിക്കുന്നുണ്ട്. 5 കിലോയ്ക്ക് അടുത്ത് ഭാരമുള്ള മയിലിനെയാണ് വാങ്ങിയത്. യഥാർത്ഥത്തിൽ മയിലിനെ കൊല്ലുന്നത് ഇന്ത്യയിൽ വിലക്കുള്ളത് മയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ആയതുകൊണ്ടല്ല, മയിലിന് ദേശീയ പക്ഷി എന്ന പദവി ഉള്ളതുകൊണ്ടാണ്. മയിൽക്കറിയിൽ അവസാനം ട്വിസ്റ്റ് ഉണ്ടായി. വാങ്ങിയ മയിലിനെ പാലസിന് കൈമാറി എന്നിട്ട് കോഴിക്കറി വെക്കുന്ന വീഡിയോ ആണ് ചെയ്തത്. വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, മയിൽ നമ്മുടെ ദേശീയ പക്ഷിയാണെന്നും ആരും മയിലിനെ കൊല്ലരുതെന്നും മയിലിനെ ആരെങ്കിൽ കറി വയ്ക്കുമോ എന്നും പറയുന്നുണ്ട്. എത്ര ഭംഗിയുള്ള പക്ഷിയാണിത്, നമ്മൾ ഒരിക്കലും ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഒരു പുസ്തകം കൂടി പരിചയപ്പെടാം. കെ അരവിന്ദാക്ഷൻ അദ്ദേഹത്തിൻ്റെ ദേശീയത നായാട്ടിനിറങ്ങുമ്പോൾ എന്ന പുസ്തകം. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നോക്കാം. ഗാന്ധി, ദർശനവും ശാസ്ത്രവും. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധി പറഞ്ഞതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി പറയാം. എൻ്റെ ജീവിതമാണ് എൻ്റെ ദർശനം. ഗാന്ധിയുടെ ജീവിതത്തെ ചരിത്ര വസ്തുക്കളുടെ പശ്ചാത്തലത്തിൽ സമഗ്രമായി വായിച്ചെടുക്കുന്നതിലൂടെയേ ഗാന്ധിയൻ ദർശനത്തെ തൊട്ടറിയാനാവൂ. ഏകദേശം 6.5 പതിറ്റാണ്ടിൻ്റെ പരസ്യ ജീവിതത്തിൽ നിന്ന് വേറിട്ട് ഗാന്ധിക്ക് ഒരു ജീവിത ദർശനമില്ല. താൻ പ്രവർത്തിക്കാത്തതൊന്നും ഗാന്ധി പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടില്ല. കർമ്മത്തിൽ നിന്നും വേറിട്ടൊരു ഗാന്ധിയില്ല. തൻ്റെ ജീവിതം ഇത്ര പരസ്യമായി ജീവിക്കുകയും പരസ്യമായി പറയുകയും ചെയ്ത ഒരാൾ ആധുനിക ചരിത്രത്തിലില്ല. സ്വകാര്യ ജീവിതം, പരസ്യ ജീവിതം എന്ന ദ്വന്ദ്വം ഗാന്ധിയിലില്ല. തൻ്റെ സ്വപ്നങ്ങൾ പോലും ഗാന്ധി പരസ്യമാക്കി. ഏറെ വിവാദമായി തീർന്ന ലൈംഗിക പരീക്ഷണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ സാക്ഷ്യപ്പെടുത്തി. രാഷ്ട്രീയം, ബൗദ്ധികം, ആത്മീയം എന്നീ വേർതിരിവുകൾ ഗാന്ധിയിലില്ല. ജീവിതത്തിലെ ഓരോ മണ്ഡലവും പരസ്പരം പൂരകങ്ങളാണ്. ദൈവവും പ്രവൃത്തിയും രണ്ടല്ല. പ്രവർത്തിക്കുന്നതിലൂടെയാണ് ദൈവത്തിലേക്കെത്തുന്നത്. വളരെ നിസാരമെന്ന് തോന്നി നാം തള്ളിക്കളയുന്ന ഒരു നുള്ള ഉപ്പിൽ ഒരു ജനതയുടെ ഭൗതികതയും രാഷ്ട്രീയവും ആത്മീയതയും ഗാന്ധി കണ്ടെത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ യാതൊന്നും തന്നെ ഗാന്ധിയിൽ ദൈവദാതുവിനാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല. ഈ പുസ്തകത്തിൻ്റെ പുറകിൽ പറയുന്നത്, ജനങ്ങളെ വിരട്ടാനും ആക്രമിക്കാനും രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്താനും ദേശീയത എന്ന സങ്കല്പത്തെ ആയുധമാക്കുന്ന അധികാരത്തിൻ്റെ പ്രത്യശാസ്ത്രത്തെ തുറന്നു കാണിക്കുന്ന ലേഖനങ്ങളുടെ സമാഹാരം. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന DC ബുക്സാണ്. എല്ലാ പുസ്തകക്കടകളിലും കിട്ടും, നിങ്ങൾ ചോദിച്ചു വാങ്ങുക. നമ്മുടെ ഡ്രീം ഏഷ്യ ഓൺലൈൻ ബുക്ക് സ്റ്റോറിലും ഇതിൻ്റെ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് ചെയ്താലും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഈ ബുക്സ് അയച്ചു തരാം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.